ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെസ്സീസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെസ്സി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വെർട്ടിക്കൽ ഗാർഡനെ കുറിച്ചാണ്. വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വിസ്തൃതമായ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു ഗാർഡന് പകരം ചെറിയ സ്ഥലത്ത് കുത്തനെ നിർത്തിയ ഒരു ഗാർഡൻ, അതാണ് വെർട്ടിക്കൽ ഗാർഡൻ. വെർട്ടിക്കൽ ഗാർഡൻ ആദ്യം ചെയ്തത് സ്വിറ്റ്സർലൻഡുകാരാണ്. വീടിനകത്ത് മേശയുടെ മുകളിലും ടീപ്പോയിമൊക്കെ വെക്കാവുന്ന ബുക്ക്റാക്കിന്റെ രൂപത്തിലാണ് ആദ്യം അവർ ഈ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തത്. ഇന്ന് ഒരുപാട് ടൈപ്പ് വെർട്ടിക്കൽ ഗാർഡൻ പല രൂപത്തിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വെർട്ടിക്കൽ ഗാർഡനിൽ ഒരേപോലെയുള്ള ചെടികള് അടക്കടക്കായിട്ട് വെക്കണം, അപ്പോഴാണ് ഇതിന്റെ ഭംഗി. ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. കുറ്റിച്ചെടി ആയിരിക്കണം, ഒരുപാട് വളരണ ചെടിയും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റിയോ പ്ലാന്റ്, ഡ്രസീന, മണിപ്ലാന്റ്, കണ്ണാടിച്ചെടി, പത്തുമണിച്ചെടി, ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ സെറ്റ് ചെയ്തേക്കണത് അരേലിയ പ്ലാന്റ്, ഇത് സ്പൈഡർ പ്ലാന്റ്, ഇത് സ്നേക് പ്ലാന്റിന്റെ മിനിയേച്ചർ, ഇത് ഡ്രസീന ചെടി, ഇത് മണിപ്ലാന്റ്. വെർട്ടിക്കൽ ഗാർഡൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. കോമ്പൗണ്ട് വാളുമേ ഇതുപോലെ നെറ്റ് അടിച്ചിട്ട് ചെറിയ പോട്ടിൽ നമുക്ക് ചെടികൾ നട്ട് സെറ്റ് ചെയ്യാം. റൗണ്ടായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇതുപോലെ കുത്തന് നിവർത്തിയ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വലിയ പോട്ടുകളിലാണ് ഈ ചെടികൾ സെറ്റ് ചെയ്തേക്കണേ. ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വേരോട്ടം കിട്ടില്ല, അപ്പോൾ നന്നായിട്ട് തഴച്ചു വളരില്ല. ഇത് ഞാൻ വലിയ പോട്ടുകളിൽ സെറ്റ് ചെയ്തേക്കണതിന് നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കീടശല്യം എന്ന് പറഞ്ഞാൽ ഒച്ചുകളാണ്. ഒച്ചുകൾ ഈ ഇലകളിൽ വന്നിരുന്ന് ഇലയൊക്കെ തിന്ന് നശിപ്പിക്കും. അപ്പം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഈ ഒച്ചുകളെ പിടിച്ചിട്ട് ഒച്ചുകൾ ചത്തുപോകും. ഇനി ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടി നടുമ്പോ മണ്ണിന്റെ കൂടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേക വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് നന്നായിട്ട് വളരണ ചെടിയാണ്. ഇതിന് സൺലൈറ്റ് ഒരുപാട് അടിക്കാൻ പാടില്ല. മാർച്ച് ഏപ്രിൽ മാസത്തെ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും. ഒരളവിന് നമുക്ക് വെയിൽ കിട്ടണം, എന്നാൽ ഒരുപാട് വെയിലും അടിക്കാൻ പാടില്ല അത്. ഇനി ഇതിന്റെ നനയെ പറ്റി പറഞ്ഞാൽ വേനൽക്കാലത്ത് രണ്ടു നേരം നനയ്ക്കണം, കാലത്തും വൈകുന്നേരവും. വർഷക്കാലത്ത് നമുക്ക് നനയ്ക്കണ്ട, കാരണം ഈ വെർട്ടിക്കൽ ഗാർഡൻ പുറത്തല്ല ഇരിക്കണത്, അപ്പൊ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചെടികളെല്ലാം മാറ്റി മാറ്റി സെറ്റ് ചെയ്യും. മണിപ്ലാന്റ് കൊണ്ട് മാത്രം വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. മണിപ്ലാന്റ് കൊണ്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തേക്കണത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചേക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഇത് എൻജോയ് ഫോട്ടോസ്. എൻജോയ് ഫോട്ടോസിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഇതുണ്ട്. എന്തൊരു നീളാന്ന് നോക്ക്, നന്നായിട്ട് വളർന്നു കിട്ടുന്നുണ്ട് എനിക്ക് എൻജോയ് ഫോട്ടോസ്. ഇവിടെ ഞാൻ രണ്ട് ചട്ടിയിൽ മാർബിൾ ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുള്ളു. ബാക്കി എല്ലാം എൻജോയ് ഫോട്ടോസാണ്. പിന്നെ ഈ സൈഡിൽ ഞാൻ ഗ്രീൻ ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നാളെ വലിയ നീളത്തിലാണ് എൻ്റെ വളർന്നേക്കണത്. ഇതിൻ്റെ ഇലകൾ കുരുമുളകിൻ്റെ ഇല പോലെ ഷേപ്പിലാണ്. ഇത് ചെറുതാണെന്നുള്ളൂ, കുരുമുളകിൻ്റെ ഇല വലുത്. ഇതാണ് കുരുമുളക്. നമ്മുടെ മെട്രോൻ്റെ ഭിത്തികളിൽ തൂണുകളിൽ മണിപ്ലാന്റാണ് സെറ്റ് ചെയ്തേക്കണേ. വെർട്ടിക്കൽ ഗാർഡനെ കുറിച്ച് പറഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ആഴ്ച ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.